പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1499 ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മുട്ടിക്കാട് നൂറുൽ ഹുദ മദ്രസ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ നബിദിന സംഗമത്തിൽ മിലാദ് പ്രോഗ്രാമിൽ മജ്ലിസ് നൂർ വാർഷികത്തിൽ നമുക്ക് ഇങ്ങനെ സംഗമിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിലേറെ ഭംഗിയായി നാളെ അവന്റെ സ്വലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഇതൊരു നിമിത്തമാക്കി തീർക്കട്ടെ. ഇതിനു വേണ്ടി സഹായിച്ച, സഹകരിച്ച, പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വക്കൽ വലിയ കബൂലിയത്ത് കിട്ടുന്ന അമലാക്കി അള്ളാഹു ഇതിനെ മാറ്റി തരട്ടെ. മുഅ്മിനീങ്ങളെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളേറ്റവും സന്തോഷിക്കുന്ന ഒരു സുദിനത്തിലാണ് നാം ഉള്ളത്. ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഹബീബിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. യഥാർത്ഥ വിശ്വാസിയായി നമ്മൾ മാറണമെങ്കിൽ പരിശുദ്ധ ഹബീബിനോടൊരു സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം, സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ ഹബീബിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് അത് മീലാദ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കൽ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. മീലാദ് ആഘോഷ പരിപാടി വളരെ സജീവമായി നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളത് ഭംഗിയായി നടത്തലോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ, റോൾ മോഡലായി നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നിടത്താണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മീലാദ് ആഘോഷ പരിപാടികളൊക്കെ വളരെ സജീവമായി നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സജീവമായിട്ട് ഇടപെടലുണ്ട്, ചെയ്യലുണ്ട്. എല്ലാം നമ്മൾ സജീവമായി നിലനിർത്തലോടൊപ്പം തന്നെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഓർക്കപ്പെടുന്ന നേതാവാക്കി നമ്മളെ ഹബീബിനെ നമ്മൾ കാണാൻ പാടില്ല. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷത്തിൽ മാത്രം നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് മദഹ് പറയുകയും പരിശുദ്ധ ഹബീബിന്റെ അവധാനങ്ങൾ പാടിപ്പൊക്കെത്തുകയും ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള മജ്ലിസുകൾ സംഘടിപ്പിക്കുക എന്നതിനപ്പുറത്ത് അതൊക്കെ നമ്മൾ ചെയ്യലോടുകൂടെ തന്നെ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം മരണം വരെ നമ്മൾ കൊണ്ടു നടക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചുരുങ്ങി പോയിട്ടുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ്. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഹയാത്താക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്ന് ഓരോരുത്തരും അവരവരെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഓരോ ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കുക. ഇത് എങ്ങനെ ചെയ്യണമെന്നാണ് പരിശുദ്ധ ഹബീബ് എന്നോട് പഠിപ്പിച്ചിട്ടുള്ളത്, ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മെപ്പറ്റി ജഡ്ജ്മെന്റ് നടത്തുകയും പോരായ്മകളെ നികത്തിക്കൊണ്ട് ശിഷ്ടകാലം ചിട്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഈ സംഗമങ്ങളൊക്കെ വിജയകരമാകുന്നത്. നമുക്ക് ഈ റബീഉൽ അവ്വൽ മാസത്തെ ഈ പരിപാടി കൊണ്ട് നമുക്ക് നാളെ ആഖിറത്തിലേക്ക് ഉപകാരം കിട്ടുന്ന അമലായി മാറണമെങ്കിൽ നമ്മൾ ഈ റബീഉൽ അവ്വൽ മാസത്തെ ഈ പരിപാടിയോടുകൂടി, ഈ മദഹ പരിപാടിയോടുകൂടി, ഈ മീലാദ് ആഘോഷ പരിപാടിയോടുകൂടി നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ, ഇനി എത്ര കാലമാണ് എനിക്ക് അള്ളാഹു ദുനിയാവിൽ കണക്കാക്കുന്നതെങ്കിൽ, എത്ര കാലമാണ് അള്ളാഹു എനിക്ക് ദുനിയാവിൽ തരുന്നതെങ്കിൽ, അത്രയും കാലം എന്റെ ഹബീബിന്റെ സുന്നത്തിനെ പരമാവധി ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് എന്റെ ജീവിതം ചിട്ടപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മൾ സ്വന്തമായി പ്രതിജ്ഞ എടുക്കുകയും ആ പ്രതിജ്ഞ ഫലവത്താക്കുന്ന രൂപത്തിൽ, ആ പ്രതിജ്ഞ നമ്മുടെ ജീവിതത്തിൽ സത്യമായി പുലർന്ന രൂപത്തിൽ, അതിനെ സത്യമായി പുലർന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുകയും ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിലുള്ള സംഗമങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ വക്കൽ വലിയ കബൂലിയത്ത് കിട്ടുന്ന അമലാണ്. പരിശുദ്ധ ഹബീബിനെ എത്രമാത്രം നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ, ആ സ്നേഹ പ്രകടനം എങ്ങനെയെല്ലാം നമുക്ക് നടത്താൻ കഴിയുമോ, ആ രൂപത്തിലൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. പലപ്പോഴും പല ആളുകളും ഈ റബീഉൽ അവ്വൽ മാസം തുടങ്ങിയ സമയത്ത് നമ്മൾ കേട്ട മെസ്സേജുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു മെസ്സേജ്, ഈ വർഷത്തെ റബീഉൽ അവ്വൽ പരിപാടിയൊക്കെ നമുക്ക് പരമാവധി ലഘൂകരിക്കണം. വയനാട്ടിൽ വലിയ ദുരന്തമുണ്ടായിട്ടുണ്ട്, വയനാട്ടിൽ വലിയൊരു ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷത്തെ റബീഉൽ അവ്വൽ പരിപാടിയൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് നമ്മൾ ആ പൈസയും കൂടി വയനാട്ടിലേക്ക് മാറ്റിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട്
ഒരു മെസ്സേജ് നമ്മുടെ ഇടയിലൂടെ കറങ്ങി നടന്ന് നമ്മളൊക്കെ കണ്ടതാണ്. ആ മെസ്സേജിന്റെ പിന്നിൽ പല ആളുകളും പല ലക്ഷ്യങ്ങളും വെച്ചിട്ടുണ്ടാകും. വയനാട്ടിൽ ആളുകളെ സഹായിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ നമ്മൾ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അത് ഇനിയും ആവശ്യമെങ്കിൽ അത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ പ്രത്യേകിച്ച് കേരളീയ ഉമ്മത്ത് അതിനെ എപ്പോഴും തയ്യാറാണ്. പക്ഷേ അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് മാറ്റിവെക്കണമെന്ന് ബന്ധാറെ പറയുമ്പോൾ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് സാധാരണഗതിയിൽ പല നിലക്കും റബീഉൽ അവ്വൽ മാസമാകുന്ന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മാറ്ററുകളാ. ഈ വർഷം വയനാടിന്റെ പേരിലാണ് വന്നതെങ്കിൽ പല വർഷങ്ങളും പല പേരിൽ അത് വരാറുണ്ട്. വെറുതെ എന്തിനാണ് ഇത്ര ഭക്ഷണം ഉണ്ടാക്കി ധൂർത്ത് നടത്തുന്നത്? എന്തിനാണ് ഇത്ര വലിയ ആഘോഷ പരിപാടികളൊക്കെ നടത്തുന്നത്? പാവപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തൂടെ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും നന്മകൾ ചെയ്തുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇത്തരത്തിലുള്ള നന്മകളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ മറ്റൊന്നിനെ കൂടെ കൂട്ടിക്കെട്ടാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന നന്മകളൊക്കെ നമ്മുടെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെ രക്ഷിക്കാൻ നാളെ ഒരേ ഒരു നേതാവിനെ മാത്രമേ കാണുകയുള്ളൂ. ആ നേതാവിന്റെ പേരാണ് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നേതാവിനെ പാട്ടി പുകയ്ത്താൻ, ആ നേതാവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ, അവിടുത്തെ അവതാനങ്ങൾ പാടി പുകയ്ത്താൻ, പരിപാടികൾ സംഘടിപ്പിക്കാൻ എത്ര പൈസ ചെലവഴിക്കേണ്ടി വന്നാലും, എത്ര അധ്വാനം അതിന്റെ പിന്നിൽ നമ്മൾ ചെലവഴിക്കേണ്ടി വന്നാലും, എത്ര ഊർജം നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും, അതൊന്നും ഒരിക്കലും നഷ്ടപ്പെടുന്ന പ്രവർത്തനമല്ല എന്ന് 100% ബോധ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങിയിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പരിശുദ്ധ ഹബീബിന്റെ ശഫാഅത്ത് കിട്ടാൻ, നാളെ അവിടുത്തെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ കാരണമായി തീരുന്ന പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ. ഒമിനിങ്ങളെ, പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ താബിഈങ്ങൾ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സ്നേഹത്തിലേക്ക് എത്താനും നമ്മളെ കൊണ്ട് സാധിക്കൂല. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടുണ്ടെന്ന് വാർത്ത അറിഞ്ഞപ്പോ പരിശുദ്ധ ഹബീബില്ലാത്ത മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടാൻ വേണ്ടി ദുആ ചെയ്ത സ്വഹാബത്തുണ്ടായിട്ടുണ്ട്. മദീന വിട്ടുപോയ സ്വഹാബത്തുണ്ടായിട്ടുണ്ട്. അതൊക്കെ അവരുടെ സ്നേഹ പ്രകടനത്തിന്റെ ഭാഗമായിരുന്നു. സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഇന്ന രീതിയിൽ മാത്രമേ പറ്റൂ എന്ന് ഒരാൾക്കും തന്നെ ശാഠ്യം പിടിക്കാൻ പറ്റൂല. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം പ്രകടനം ഏത് രീതിയിലും നമുക്ക് നടത്താം. പരിശുദ്ധമായി ഇസ്ലാം എതിർക്കുന്ന രീതി അല്ലാതെ ആവുക എന്നുള്ള മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇസ്ലാം അംഗീകരിച്ച ശറഅ അനുകൂലിക്കുന്ന ഏത് രീതിയിലുള്ള സ്നേഹ പ്രകടനങ്ങളും നമുക്ക് നടത്താവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ ജീവിതത്തെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ മജ്ലിസ് നൂറിന്റെ വാർഷികത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല മജ്ലിസ് നൂറിന്റെ ബർക്കത്ത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വല്ലാത്തൊരു മുതലാണ് മജ്ലിസ് നൂറ്. മഹാനരാകുന്ന പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നബറല്ലാഹു മർക്കദ തങ്ങളവർകൾ ഖബറിൽ കടന്നുകൊണ്ട് നമ്മുടെ സദസ് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാകും. നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റും. മഹാനരാകുന്ന തങ്ങളവരുടെ റൂഹ് നമ്മുടെ ഈ മജ്ലിസിൽ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് 100% ഉറപ്പാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ, വലിയ ഭാഗ്യമാണ് തങ്ങളവർക്ക് ലഭിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ നാനാഭാഗത്തും മലയാളികളായ ആളുകളുടെ സാന്നിധ്യം എവിടെയെല്ലാം ഉണ്ടോ അവിടങ്ങളിലൊക്കെ മജ്ലിസ് നൂറിന്റെ സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ ഒരു വിഹിതം ബഹുമാനപ്പെട്ട സയ്യിദവർകളുടെ റൂഹിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ പൊരുത്തം കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ബഹുമാനപ്പെട്ടവർ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള മഹത്തായ ഒരു മജ്ലിസാണ് മജ്ലിസ് നൂറ്. ഈ സദസ്സിനെ ഖിയാമത്ത് നാൾ വരെ നമുക്കും നമ്മുടെ തലമുറകൾക്കും ഇത് മുടക്കാതെ കൊണ്ടു നടക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് തുടങ്ങിയ കാലം തൊട്ട് ഇന്നേ വരെ ഇതിനു വേണ്ടി സഹായിച്ചവരുണ്ട്, ഇതിനു വേണ്ടി സഹകരിച്ചവരുണ്ട്, പ്രവർത്തിച്ചവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ 2 ദിവസത്തെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഖൈറും ബർക്കത്തും സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അവിടെ പഠിക്കുന്ന മക്കളെ നല്ല അതമുള്ള അച്ചടക്കമുള്ള മക്കളാക്കി അള്ളാഹു മാറ്റി തരട്ടെ. മക്കൾ എന്ന് പറയുന്നത് നമുക്ക് നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മുതലാക്കി മാറ്റാൻ നമ്മൾ കൊണ്ട് സാധിക്കണം. നമ്മുടെ മക്കൾ നാളെ ആഖിറ ലോകത്തെത്തുമ്പോൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന മക്കളായിട്ട് മാറരുത്. ആ രീതിയിൽ ആവാതിരിക്കണമെങ്കിൽ
മക്കളിൽ ധാർമ്മികമായ ബോധമുണ്ടാക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ അലുക്കലായിരിക്കണം. ആ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം. മക്കൾക്ക് മതബോധം കൊടുക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പിറകോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുറഞ്ഞ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ, 6ാം ക്ലാസ്സിലേക്ക് 7ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മുടെ മക്കളുടെ പഠനം മതപഠനം ഉപേക്ഷിക്കുന്ന രീതി പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് ആണ് നമ്മുടെ മക്കളെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നാളെ ആഖിറ ലോകത്ത് നമ്മുടെ മക്കള് നമുക്കെതിരായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മക്കൾക്ക് മതബോധം കൊടുക്കേണ്ട സമയത്ത് നന്നായിട്ട് ആ ഒരു ബോധം കൊടുക്കുകയും മദ്രസയിൽ നിന്നും പഠിക്കുന്ന വിഷയങ്ങള് എന്റെ കുട്ടിയുടെ ജീവിതത്തിൽ എത്രമാത്രം പുലർത്തുന്നുണ്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കുകയും അതിനുള്ള സാഹചര്യങ്ങളാണോ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് ഒരുക്കി കൊടുത്തിട്ടുള്ളത് എന്ന് ഒരു ശ്രദ്ധ കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. കുട്ടികൾ നല്ല വിഷയങ്ങളൊക്കെ പഠിച്ചു വന്നിട്ടുണ്ടാകും. മുടി വെട്ടുന്നതിന്റെ രൂപങ്ങൾ എങ്ങനെയായിരിക്കണം, ഇങ്ങനെ വെട്ടിയാൽ എന്ത് സംഭവിക്കും, മുടി ക്രോപ്പ് ചെയ്യുന്ന വെട്ടുന്നതിനെ പറ്റി പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്താ പഠിപ്പിച്ചിട്ടുള്ളത്, ഇതൊക്കെ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മക്കളെ ജീവിതത്തിൽ പലപ്പോഴും അത് കാണാതെ പോകുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. ആ ഒരു അവസ്ഥ ഒരിക്കലും നമ്മുടെ മക്കളിൽ ഉണ്ടാകാൻ പാടില്ല. മദ്രസയിൽ നിന്നൊക്കെ ഉസ്താദ്മാർക്ക് അതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പലപ്പോഴും അങ്ങനത്തെ വിഷയങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെ പഠിപ്പിക്കാനേ ഏൽപ്പിച്ചിട്ടുള്ളൂ, കുട്ടികളെ എങ്ങനെ നടത്തണം എന്നുള്ള ഞങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉസ്താദുമാർക്ക് പറയുന്നതിനൊക്കെ പരിമിതിയുണ്ട്. അള്ളാഹുവിന്റെ പക്കൽ ഇതുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങേണ്ട അവസ്ഥ വരരുത് എന്ന ആ ഒരു ബാധ്യത നിർവഹിക്കുക എന്നുള്ള പണി മാത്രമാണ് ഉസ്താദുമാർക്ക് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കാൻ കഴിയുക. രക്ഷിതാക്കൾ നല്ലവണ്ണം ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ, അവർ ഇസ്ലാമികമായ ഒരു ചുറ്റുപാടിൽ വളരാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ കബറിൽ കടക്കാൻ നമുക്ക് റാഹത്ത് കിട്ടൂല, സന്തോഷം ഉണ്ടാകൂല. നാളെ ആഖിറ ലോകത്ത് നമ്മൾ പരാജയപ്പെടേണ്ടി വരും. ഈ മക്കൾ നാളെ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിനം വരാനുണ്ടെന്ന ഓർമ്മ നമ്മളിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മക്കളെ കൊണ്ട് സ്വർഗം വാങ്ങുന്ന മാതാപിതാക്കളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫതഹ മുബീന എന്ന തിരുവാക്യത്തിൽ ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഉസീകും ബിദ്വ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയാണ്. അതിന് മുന്നോടിയായിക്കൊണ്ട് കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷയിൽ 7ാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമസ്തയുടെ സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ കൈമാറും. ഇതിനുശേഷം നമ്മുടെ മജ്ലിസിന്നൂറിന്റെ പ്രാർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട തങ്ങളവർ നേതൃത്വം നൽകുന്നതാണ്. അത് കഴിഞ്ഞാലോ നമ്മുടെ വിദ്യാർത്ഥികളുടെ പരിപാടികൾ വേദിയിൽ നടക്കാനുണ്ട്. അക്കാര്യം കൂടി രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടായിരത്തി ഇരുപത്തിനാല് സമസ്ത പൊതുപരീക്ഷയിൽ 7ാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് നേടിയ ഫാത്തിമ ഷിഹാന പി കെ, ഫാത്തിമ മിൻഷാ ടി, ജസ ഫാത്തിമ സി എന്നീ വിദ്യാർത്ഥികൾ സ്റ്റേജിലെ അടുത്തേക്ക് എത്തണമെന്ന് അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം. നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് മറ്റു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ വന്നുകൊണ്ട് അവർക്കുള്ള സർട്ടിഫിക്കറ്റ് കൈപ്പറ്റണമെന്ന് അറിയിക്കുന്നു. ഫാത്തിമ ഷിഹാന പി കെ, ജസ ഫാത്തിമ സി, ഫാത്തിമ മിൻഷാ ടി, വിദ്യാർത്ഥികൾക്കുള്ള മറ്റ് അവാർഡുകളും സമ്മാനങ്ങളും ഒക്കെ ഇൻഷാല്ലാ നാളെ നമ്മുടെ പരിപാടിയിൽ വിതരണം ചെയ്യുന്നതാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവർ സർട്ടിഫിക്കറ്റ് കൈമാറിയിരിക്കുകയാണ്.
നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ പ്രാർത്ഥനക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുകയാണ്. ഒരുപാട് ആളുകൾ പല മുറാദുകളും ദുആ വസിയത്തുകളും നൽകിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ പരിപാടിയിലേക്കുള്ള പായസം ഹദിയ ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കുള്ള അവരുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെയും ദുആ വസിയത്തുകളും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ രോഗികളും അതുപോലെ തന്നെ നമ്മിൽ നിന്ന് അടുത്തായിട്ട് മരണപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മുടെ മഹത്തായ മജ്ലിസുൻ നൂറിന്റെ വാർഷിക സദസ് കൂടിയാണ്. അപ്പൊ ബഹുമാനപ്പെട്ട സയ്യിദ് അവർ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുവേണ്ടി തങ്ങൾ അവരുടെ ക്ഷണിക്കും. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ان شاء الله ദുആയിലേക്ക് പ്രവേശിക്കാം. ഇതിനു മുമ്പായി നിങ്ങളെല്ലാവരും ഇരുന്ന സീറ്റിൽ നിന്നൊന്ന് എഴുന്നേറ്റ് നിങ്ങളെ കീശയിൽ ഉള്ളതിൽ നിന്ന് വലിയ സംഖ്യ നോക്കിയിട്ട് ഇൻഷാല്ലാ ഇവിടെ കൂടുന്നതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഹദിയകളൊക്കെ സ്വീകരിക്കട്ടെ. ഒരു ഹദിയ മുന്നിർത്തിയിട്ട് ദുആ ചെയ്യുക എന്നുള്ള ദുആക്ക് ഇജാബത്തിന് വലിയ ഉപകാരം കിട്ടുന്ന അമലാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും നിങ്ങളെ കയ്യിലുള്ളതിൽ നിന്ന് നല്ലൊരു സംഖ്യ ഇൻഷാല്ലാ എടുത്താൽ ചെറുതാവും കിട്ടുക. പക്ഷെ ചെറുതല്ല കൊണ്ടുവരേണ്ടത്, വലുതന്നെ കൊണ്ടുവരിക. പരിശുദ്ധ ഹബീബിന്റെ പരിപാടിയാണ്, മജ്ലിസുൻ നൂറിന്റെ സദസ്സാണ്. നല്ല നിയ്യത്തോടു കൂടി നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഗുണം കിട്ടണം, നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീങ്ങണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി നല്ല നിയ്യത്തോടു ഇൻഷാല്ല എല്ലാവരും ഇൻഷാല്ല ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഇൻഷാല്ല പെട്ടെന്ന് കൊണ്ടുവരിക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി വസല്ലം സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു
സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട് ഇൻഷാല്ല. നല്ല സംഭാവനകൾ ഇൻഷാല്ല അതിൽ നിക്ഷേപിക്കാം. മുറാദുകൾ ഹാസിലാക്കാൻ വേണ്ടി മരണപ്പെട്ട എം കെ റഷീദ് എന്നിവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, പായസം നൽകിയത് മരണപ്പെട്ട ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റി. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവർ നൽകിയിട്ടുള്ള സദഖയുടെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്ന് മരണപ്പെട്ട ആ സഹോദരിയുടെ റൂഹിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. മരണപ്പെട്ട എം കെ റഷീദ് എന്ന് പറയുന്ന സഹോദരൻ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മുറാദുകൾ ഹാസിലാക്കണമെന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു തആല മുറാദുകൾക്ക് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രവാസി പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു തആല സമ്പത്തിലും സമ്പാദ്യത്തിലും അള്ളാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. പ്രവാസ ജീവിതത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി കൊടുക്കട്ടെ. എല്ലാവിധ ഹൈറുകളും അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഭർത്താവിന്റെ കൈത്തരിപ്പ് വേദന മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു തആല ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മദ്രസ ഗൾഫ് കമ്മിറ്റിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സേവനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സമ്പത്തിലും സമ്പാദ്യത്തിലും അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. നബിദിന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ സഹായിച്ചവരുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. തല മറക്കാനുള്ളവരൊക്കെ തലമറിച്ചു കൊണ്ട് തന്നെ ഇരിക്കുക. കാലിൽ ധരിച്ചിട്ടുള്ള ചെരുപ്പ് അയച്ച് അതിന്റെ മുകളിൽ കാല് കയറ്റി വെക്കുക. ഇൻഷാല്ലാ ദുആ കഴിയുന്നത് വരെ പ്രത്യേകിച്ച് പിഞ്ചു മക്കള് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. നിങ്ങളെ ദുആ പ്രതീക്ഷിച്ചു, നിങ്ങളുടെ ദ്വാരയുടെ നിങ്ങൾ ആമീം പ്രതീക്ഷിച്ചിട്ടാണ് ഈ മനുഷ്യന്മാരൊക്കെ ഇതിനു വേണ്ടി സഹായിക്കുന്നതും സഹകരിക്കുന്നതും. നിങ്ങൾ ആമീൻ അള്ളാഹു കേൾക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസ് ആക്കി തരട്ടെ. ഇൻഷാഅല്ലാ മക്കളൊക്കെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. സഹോദരിമാരെ പൂർണ്ണമായി അവറത്ത് മറച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് 100% ഉറപ്പിച്ചിരിക്കുക. ഒരു മുടിനാര് പോലും പുറത്ത് കാണാത്ത രീതിയിൽ വളരെ അതബോടുകൂടി അച്ചടക്കത്തോടുകൂടി ഇരിക്കുക. അള്ളാഹു കബൂലാക്കട്ടെ. الذي انعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على نور الأنوار وسر الأسرار وترياك الأغيار ومفتاح باب اليسار سيدنا محمد المختار واله الطهار وصحابه الخيار عدد نعم الله فضاله اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به القرب وتقلع به الحوائج وتنال به الرائب وسن الخواتم استسقلما بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رجاء دراجنا يا ملك الجبار يا خالقا يا رازقا يا علام العيوب يا ستار يا وهابا يا ودودا يا لطيفا يا الله ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണം അല്ലാ. ബദരീങ്ങളെ സാന്നിധ്യമുള്ള മജ്ലിസാക്കണം അല്ലാ. നിന്റെ മലായികത്തിന്റെ സാന്നിധ്യം കൊണ്ട് തിങ്ങി നിറഞ്ഞ മജ്ലിസാക്കണം അല്ലാ. ഞങ്ങളിവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡ് സമയങ്ങളും നാളെ നിന്റെ കോടതിയിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന അമലാക്കണം അല്ലാ. ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ അഷ്റഫുൽ വറ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ മാസത്തില് അവിടുത്തെ മധുകള് പാടാനും പുകയ്ത്താനും വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാ, ഇത് മലായിക്കത്തിന്റെ സാന്നിധ്യം കൊണ്ട് തിങ്ങി നിറഞ്ഞ മജ്ലിസാക്കണം. അല്ലാ, പരിശുദ്ധ ഹബീബിന്റെ തിരുനോട്ടമുള്ള മജ്ലിസാക്കണം. അല്ലാ, അവിടുന്ന് ഇഷ്ടപ്പെടുന്ന മജ്ലിസാക്കണം.
ആക്കണം അല്ലാഹ്, അവിടുന്ന് പൊരുത്തപ്പെടുന്ന മജ്ലിസ് ആക്കണം അല്ലാഹ്. ഈ മജ്ലിസ് സംഘടിപ്പിച്ചത് കാരണം, ഇതിൽ സഹായിച്ചത് കാരണം, ഇതിൽ പങ്കെടുത്തത് കാരണം ഞങ്ങളെല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും നീ വിജയിപ്പിക്കണം അല്ലാഹ്. മുത്ത് ഹബീബിന്റെ ഷഫാഅത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. അവിടുത്തെ കരങ്ങളിൽ നിന്ന് ഹൗദൽ കൗതർ വാങ്ങി കുടിക്കുന്ന ഭാഗ്യവാന്മാരിൽ ചേർത്തണം അല്ലാഹ്. ഞങ്ങള് പാപികളാണ്, ദോഷികളാണ്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അറിഞ്ഞ് ചെയ്തതുണ്ട്, അറിയാതെ ചെയ്തതുണ്ട്, രഹസ്യമായി ചെയ്തതുണ്ട്, പരസ്യമായി ചെയ്തതുണ്ട്. ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ സകലമാണ് തെറ്റുകുറ്റങ്ങളും നീ വിട്ടു പൊറുത്ത് മാപ്പാക്കണം അല്ലാഹ്. തെറ്റുകളിൽ നിന്നകന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം അല്ലാഹ്. തെറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളെ തൊട്ട് ഞങ്ങളെ വിദൂരത്താക്കണം അല്ലാഹ്. പിശാചിന്റെ കണിവലയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണം അല്ലാഹ്. അവനെ ചെറുത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണം അല്ലാഹ്. എത്ര കാലമാ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ കണക്കാക്കിയിട്ടുള്ളതെങ്കിൽ അത്രയും കാലം നീ പൊരുത്തപ്പെട്ട രൂപത്തിൽ, നീ ഇഷ്ടപ്പെട്ട രൂപത്തിൽ നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് അല്ലാഹ് നീ ചെയ്തെന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അടിമകളാക്കി ഞങ്ങളെ മാറ്റണം അല്ലാഹ്. ഞങ്ങളെ ഞങ്ങളെ മക്കളെയോ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം അല്ലാഹ്. ആഹ്വേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പലരുമുണ്ട്, നീ ശിഫ നൽകണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. വീടിന്റെ പണി തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തീകരിക്കാനുള്ള മാർഗങ്ങളെ എളുപ്പമാക്കണം അല്ലാഹ്. പല ജാതി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്, നീ സലാമത്താക്കണം അല്ലാഹ്. വിവിധങ്ങളായ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ മജ്ലിസിൽ വെച്ച് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് അല്ലാഹ്. ഈ മജ്ലിസിൽ കൂടിയവരിൽ അല്ലാഹു ഇതിനെ സഹായിച്ചവരിൽ പല ഉദ്ദേശങ്ങളുള്ള ആളുകളുണ്ട്. എല്ലാവർക്കുമുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ, അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണം അല്ലാ. വിഷമങ്ങൾ അകറ്റണം അല്ലാ. മനസമാധാനത്തോടെ സ്വസ്ഥതയോടെ കഴിയാൻ നീ തൗഫീക്ക് നൽകണം അല്ലാ. നിന്റെ മക്കള് വലിയ സ്വീകാര്യത കിട്ടുന്ന അടിമകളാക്കി ഞങ്ങളെ മാറ്റണം അല്ലാഹ്. ഞങ്ങൾ ചോദിക്കാതെ ഞങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നവനാണ് നീ പടച്ചറപ്പേ. നീ ചെയ്തെന്ന നിഅമത്തുകൾക്ക് മതിയായ ശുക്ർ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം അല്ലാ. നീ നൽകിയ അവയവങ്ങളെ കൊണ്ട് നിനക്ക് എതിര് ചെയ്യുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. കണ്ണിനെ സൂക്ഷിച്ചുകൊണ്ട്, കാതിനെ സൂക്ഷിച്ചുകൊണ്ട്, നാവിനെ സൂക്ഷിച്ചുകൊണ്ട്, ശരീര അവയവങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം അല്ലാ. പരിശുദ്ധ ഹബീബ് മുത്ത് മുഹമ്മദും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് രണ്ട് അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗം വാങ്ങി തരാൻ ഞാനും തയ്യാറാണെന്ന് മുത്ത് മുഹമ്മദും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് ഗുഹ്യ അവയവമാണെങ്കിൽ മറ്റൊന്ന് നാവാണല്ലോ. ഇത് രണ്ടിനെയും സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവേ വിജയിക്കുന്ന ഭാഗ്യവാന്മാര് ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാ. നീ ഞങ്ങളെ നന്നാക്കണം അല്ലാ. നന്മകളുടെ വൈകളിലേക്ക് ഞങ്ങൾ അടുപ്പിക്കണം അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തിനെ ഉത്തരോത്തരനെ ഉയർത്തണം അല്ലാ. ഇതിന് വേണ്ടി സഹായിക്കുന്നവര്, സഹകരിക്കുന്നവര്, പ്രവർത്തിക്കുന്നവര്, ഇത് ഉണ്ടായ കാലം തൊട്ട് ഇന്നേ വരെ സഹായിച്ച, സഹകരിച്ച, പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും നീ ഖൈറും ബർക്കത്തും സന്തോഷവും റാഹത്തും നൽകണം അല്ലാ. ലാഹുവേ, ഇതിനെ സഹായിച്ചവരിൽ നിന്ന്, സഹകരിച്ചവരിൽ നിന്ന്, ഇതിന് നേതൃത്വം നൽകിയവരിൽ നിന്ന് മരണപ്പെട്ട പോയ പലരുമുണ്ട് അല്ലാ. അവരൊക്കെ കബറിലേക്ക് ഞങ്ങളെ ഈ മജ്ലിസിന്റെ സന്തോഷം നീ എത്തിക്കണം അല്ലാ.
ഞങ്ങൾ ഇന്ന് എത്രമേൽ സന്തോഷത്തിലാണോ അതിന്റെ പതിന്മടങ്ങ് 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 സന്തോഷം അവരെ കബറുകളിൽ നീ നൽകണം. വല്ല ഞങ്ങളെ മരണപ്പെട്ടു പോയ ഉമ്മമാര് ഉപ്പമാര് വലിയപ്പമാര് വലിയമ്മമാര് മറ്റു കുടുംബാദികള് മക്കള് പേരമക്കള് ഭാര്യമാര് ഭർത്താക്കന്മാര് എല്ലാവർക്കും നീ മഗ്ഫിറത്തും മറഹമത്തും നൽകണം. വല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും മാഫിയത്തും ആരോഗ്യവും നൽകണം. വല്ലാഹുവേ എന്റെ മൂത്തമ്മ സുഖമില്ലാതെ വീട്ടിൽ വിശ്രമത്തിലാണ്, അല്പം സീരിയസ് ആയ അവസ്ഥയിലാണ്. അല്ലാ നീ സലാമത്ത് നൽകണം. അല്ലാ നീ പരിപൂർണ ശിഫ നൽകണം. അല്ലാ നീ അവർക്ക് ആഫിയത്ത് നൽകണം. അല്ലാ ദീർഘായുസ് നൽകണം. അല്ലാ മരണം ഹൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടി സ്വർഗം കണ്ട് സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്ക ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അവർക്ക് നീ നൽകണം. അല്ലാ ഞങ്ങളെ കാക്കിബത്ത് നന്നാക്കണം. അല്ലാ ഞങ്ങൾക്ക് ഈമാൻ സലാമത്താക്കണം. അല്ലാ പരിശുദ്ധ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് ബദരീങ്ങളെ സാന്നിധ്യത്തിലായി നിന്റെ റഹ്മത്തിന്റെ മലാകമാരുടെ സാന്നിധ്യത്തിലായി അല്ലാ മരണവേദന അറിയാതെ പരിശുദ്ധ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്ക ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർത്തണം. അല്ലാ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ വിജയത്തിലാക്കണം. അല്ലാ ഞങ്ങളെ ഈ പരിപാടി നീ പരിപൂർണ വിജയത്തിലേക്ക് എത്തിക്കണം. അല്ലാ ഇതിന്റെ ഭക്ഷണത്തിന് വേണ്ടി സമ്മാനം വാങ്ങുന്നതിന് വേണ്ടി ലാഹു ഇതുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെയുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യുന്നതിന് വേണ്ടി ലാഹുവെ സഹായിച്ച് സഹകരിച്ച് പ്രവർത്തിച്ച പലരുമുണ്ട്. അല്ലാ അർഹമായ പ്രതിഫലം നൽകണം. അല്ലാ ഞങ്ങൾ ചോദിച്ചത് ഞങ്ങളെ മനസ്സിന്റെ അകത്തുള്ളതുമായ മുഴുവൻ ആഗ്രഹങ്ങളുടെ ഖൈർ അറിയുന്നവൻ നീയാണ്. ഖൈർ ഞങ്ങൾക്ക് നൽകണം. അല്ലാ ഷെറിനെ തട്ടിമാറ്റണം. അല്ലാ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൻ നസീർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.